നമസ്കാരം. മണിപ്പൂർ കലാപത്തെയും മണിപ്പൂർ കലാപത്തിൽ സ്ത്രീകൾ നഗ്നരാക്കി നടത്തപ്പെട്ട സംഭവത്തെയും സുപ്രീം കോടതി അതിനിശദമായ രീതിയിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചിരിക്കുന്നു. ഇനി ഈ കേസ് പോലീസ് അന്വേഷിക്കാൻ തീരെ താൽപര്യമില്ല എന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഇപ്പോൾ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും കലാപകാരികളുടെ മുന്നിലേക്ക് സ്ത്രീകളെ ഇട്ടുകൊടുത്ത് പോലീസ് ഒരു കാരണവശാലും ഇനി ഈ കേസിന്റെ തുടർ അന്വേഷണം നടത്തുന്നതിൽ സുപ്രീം കോടതിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ലെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നു. കലാപത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ കോടതിക്ക് ലഭിച്ചതിൽ നിന്നും കോടതി ഈ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചതിൽ നിന്നും ഇത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മണിപ്പൂരിൽ ഇത് വ്യാപകമായി തന്നെ നടന്നിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിനോട് കടുത്ത അനാസ്ഥയാണ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചത്, അല്ലെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റും കൃത്യമായ രീതിയിൽ നടപടികളൊന്നും കൈക്കൊണ്ടില്ല എന്നൊരു ആക്ഷേപം കൂടി സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചിരിക്കുന്നു. ഈ വരുന്ന ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ, അതായത് മണിപ്പൂർ കേസ് ഈ വരുന്ന ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ, ഈ കേസിന്റെ നാളിതുവരെ ഉണ്ടായിട്ടുള്ള കൈക്കൊണ്ടിട്ടുള്ള നിയമ നടപടികൾ കോടതിയിൽ വ്യക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ ഈ സംഭവം നടന്ന് 14 ദിവസത്തിന് ശേഷമാണ്, അതായത് സ്ത്രീകളെ നഗ്നരാക്കി നടു റോഡിലൂടെ നടത്തി അവരെ പീഡിപ്പിച്ച ഈ സംഭവത്തിൽ പരാതി കിട്ടിയതിന് ശേഷം 14 ദിവസത്തിന് ശേഷമാണ് പോലീസ് കൈക്കൊണ്ട നടപടികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 14 ദിവസത്തിന് ശേഷമാണ് പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 14 ദിവസവും പോലീസുകാർക്ക് എന്തായിരുന്നു പണി എന്ന് കൃത്യമായ രീതിയിൽ പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ അതിശക്തമായ രീതിയിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഈ 14 ദിവസവും പോലീസ് എന്തെടുക്കുകയായിരുന്നു എന്നാണ് സുപ്രീം കോടതി അതിശക്തമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഈ സംഭവങ്ങൾ, ഈ കേസ് മജിസ്ട്രേറ്റിന് കൈമാറാൻ വേണ്ടി ഒരു മാസത്തിലധികം എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും വൈകിച്ചത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത് എന്നുകൂടി സുപ്രീം കോടതി കൃത്യമായ ഭാഷയിൽ, വളരെ നിശിതമായ ഭാഷയിൽ തന്നെ പോലീസിനോടും സംസ്ഥാന സർക്കാരിനോടും ആരാഞ്ഞിരിക്കുന്നു. മണിപ്പൂരിൽ നഗ്നരാക്കി നടത്തപ്പെട്ട അഥവാ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ കേസ് CBIക്ക് വിടുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാരണവശാലും ഈ കേസ് CBIക്ക് വിടേണ്ടതില്ല എന്ന് തന്നെയാണ്, CBIക്ക് വിടേണ്ടതില്ല എന്ന് തന്നെയല്ല, മണിപ്പൂരിന് പുറത്തേക്ക് ഈ കേസ് വിചാരണ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ കേസ് മണിപ്പൂരിന് പുറത്തേക്ക് വിചാരണ ചെയ്യപ്പെടാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുകൂടി ഇവർ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മണിപ്പൂർ കലാപത്തിൽ നാളിതുവരെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എത്ര കേസുകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊന്നും കേന്ദ്രത്തിന് അറിയില്ല എന്നുള്ളതാണ് മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബിൽ കോടതിയെ ബോധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിന് പുറത്തേക്ക് ഈ കേസിന്റെ വിചാരണ ചെയ്യുന്നത് എതിർക്കുന്നതായും, കക്ഷികൾക്ക് അതിന് താല്പര്യമില്ലെന്നും കക്ഷികൾ എതിർക്കുന്നതായും അഭിഭാഷകനായ കപിൽ സിബിൽ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ഈ കേസിൽ കൃത്യമായ രീതിയിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെ വേണമെന്നാണ് ഇപ്പോൾ മണിപ്പൂർ നിവാസികളായ, അതായത് പീഡിപ്പിക്കപ്പെട്ട ഈ മണിപ്പൂർ നിവാസികളും മറ്റ് സ്വതന്ത്ര സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ കേസ് നടന്നത്, അതായത് സ്ത്രീകളെ നഗ്നരാക്കി പീഡിപ്പിച്ച സംഭവം നടന്നത് 4 May ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നത് 18 July ഉടനടി തന്നെ ഈ കേസിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തെന്നും ഏതാണ്ട് 6 പേരിലധികം വരുന്ന ആളുകളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ബോധിപ്പിച്ചത്. തന്നെയുമല്ല, ഈ കേസിൽ ഏതാണ്ട് 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 6000ൽ അധികം FIR ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചില കൃത്യമായ ചോദ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ചോദിച്ചിരിക്കുന്നു. അതായത് കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത 6000 FIR സ്ത്രീകൾക്കെതിരായ എത്ര അതിക്രമങ്ങളുണ്ട്, ഇത് എത്രയാണെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടാമത് സുപ്രീം കോടതി ചോദിച്ചത് എത്ര 0 FIR ഫയൽ ചെയ്തു. അധികാര പരിധി നോക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും 0 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുന്ന FIR ഇവ പിന്നീട് ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് കൈമാറും.
മൂന്നാമത് ചോദിച്ചത് ഇവയിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ എന്താണ് അതായത് എഫ്ഐആർ ഇട്ട കേസുകളിൽ പോലീസ് എന്ത് തരം നടപടികളാണ് സ്വീകരിച്ചത് നാലാമത് കോടതി ചോദിച്ചത് എത്ര പേർ ഈ കേസിൽ അറസ്റ്റ് ആയിട്ടുണ്ട് അതിൽ എത്ര പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വീണ്ടും കോടതി ചോദിക്കുന്നു അഞ്ചാമതായി ചോദിക്കുന്നു കലാപ ഇരകൾക്ക് നിയമസഹായം നൽകിയിട്ടുണ്ടോ കലാപത്തിൽ ഇരയായ പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് നിയമസഹായം നൽകിയിട്ടുണ്ടോ എത്ര കേസുകളിൽ ഇവരുടെ അതായത് എത്ര കേസുകളിൽ ഇരകളുടെ മൊഴികൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി എന്നതാണ് സുപ്രീം കോടതി ആറാമതായി ചോദിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ നടന്നു വരുന്ന കലാപം ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂരിലെ പ്രബല വിഭാഗങ്ങളായ ഗോത്ര വിഭാഗങ്ങളായ കുക്കി വിഭാഗവും മെയ്തി വിഭാഗവും തമ്മിലുള്ള ഈ വർഗീയ സംഘടനം അതായത് അവരുടെ ഗോത്രവർഗ സംഘടനം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിലിരിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ നൽകി മണിപ്പൂരിനെ കത്തിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു കാര്യം ഇക്കാര്യത്തിൽ മനസ്സിലാക്കണം അതായത് ഒരു കാരണവശാലും അവിടെ രാഷ്ട്രീയമായ വിദ്വേഷമോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും മതവർഗീയ ശക്തികളെ ഉന്മൂലനം ചെയ്യുക ന്യൂനപക്ഷ പ്രീണനമോ ഭൂരിപക്ഷ പ്രീണനമോ അവിടെ നടക്കുന്നില്ല ന്യൂനപക്ഷ കൊലകളോ ഭൂരിപക്ഷ കൊലകളോ അവിടെ നടക്കുന്നില്ല പക്ഷേ അതിന് അത്തരത്തിലൊരു മാനം നൽകി ഈ മണിപ്പൂരിലെ കലാപത്തെ കൂടുതൽ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് മണിപ്പൂരിനെ കത്തിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ വരുംകാല തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ വരുന്ന ചൊവ്വാഴ്ച സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മണിപ്പൂരിൽ ഇതുവരെ ഉണ്ടായ അതായത് കലാപത്തെ തുടർന്നുണ്ടായ എന്ത് നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ടത് എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഇതിൻ്റെ സ്വതന്ത്രമായ അന്വേഷണം ഏൽപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് താല്പര്യമില്ല ഈ കേസുകൾ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അതായത് മണിപ്പൂരിലെ ഗോത്രവർഗ സംഘടനകളിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം കേസുകൾ കലാപത്തോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള ഇത്തരം അക്രമങ്ങൾ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി പീഡിപ്പിച്ചു കൊല ചെയ്യപ്പെട്ട ഈ സംഭവത്തിൽ ഒരു കാരണവശാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോലീസുകളെ ഈ കേസ് അന്വേഷണത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് താല്പര്യമില്ല എന്ന കൃത്യമായ അതിനിശിതമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ കേസിൽ കൈക്കൊണ്ട നടപടികളിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവധാനതയോടുകൂടി നിയമം പരിപാലിച്ചിട്ടില്ല നിയമ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരെ കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി വടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്ന കാര്യം ഒരു കാരണവശാലും ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകില്ല അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല എന്നൊരു തോന്നൽ സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മണിപ്പൂരിലെ കലാപം ആയുധമാക്കി തങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ നേരിടാൻ വേണ്ടി ഒരുങ്ങുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു കാര്യം ഓർക്കുക സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടും സുപ്രീം കോടതി പോലും എവിടെയും പരാമർശിച്ചിട്ടില്ല മണിപ്പൂരിൽ വർഗീയ സംഘടന നടക്കുന്നു അവിടെ ന്യൂനപക്ഷങ്ങളെയോ ഭൂരിപക്ഷങ്ങളെയോ കൊല ചെയ്യുന്ന തരത്തിലുള്ള സംഘർഷമല്ല സംഘടനമല്ല കലാപമല്ല നടക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടില്ല സുപ്രീം കോടതി അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുമില്ല സാഹചര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ഒരു കാരണവശാലും മണിപ്പൂരിൽ നടക്കുന്നത് ഒരു ന്യൂനപക്ഷ വേട്ടയാണെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വേട്ടയാണെന്നോ എന്നുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തൽപര കക്ഷികളുടെ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദനീയമല്ല അനുവദിക്കാൻ പാടുള്ളതല്ല ബഹുജന സമൂഹം ഇത് തിരിച്ചറിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മണിപ്പൂരിലെ കലാപത്തെ അന്വേഷിക്കാൻ മണിപ്പൂരിലെ കലാപം അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്വതന്ത്ര ഏജൻസിയെ കോടതി ചുമതലപ്പെടുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം മണിപ്പൂരിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം